Welcome back to my channel. This is a square bottle. This is a bottle. ഇനി നമുക്ക് വേണ്ടത് കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഇത് നമുക്ക് ബോട്ടിലിന്റെ ഈ ഭാഗത്തായി ഒട്ടിച്ചു കൊടുക്കാം ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോ ബോട്ടിൽ ഒട്ടിച്ചെടുക്കുന്നത് ഫോട്ടോ ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫോട്ടോക്ക് ചുറ്റും ഒരു ഫ്രെയിം ഉണ്ടാക്കി എടുക്കണം അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പഴയ മാലയുടെ മുത്താണ് ഇതിൽ പലതും കളർ പോയതാണ് പക്ഷേ കുഴപ്പമില്ല നമുക്ക് അത് പിന്നീട് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് Fevibond ഉപയോഗിച്ചാണ് മുത്തുകൾ ബോട്ടിൽ ഒട്ടിച്ചെടുക്കുന്നത് ഫെവിക്കോൾ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഫെവിക്കോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടുകയുമില്ല മുത്ത് വഴുതി പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ മുത്തുകൾ ഉപയോഗിച്ച് ഫോട്ടോക്ക് ചുറ്റും ഒരു ഫ്രെയിം ഉണ്ടാക്കി എടുക്കാം ഫോട്ടോ കുചിറ്റും ഫ്രെയിം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ മുത്തിനൊക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കാം റെഡ് കളർ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് ഫോട്ടോക്കുള്ളിലാകാതെ മുത്തുകൾക്ക് മാത്രം പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുത്തിലൊക്കെ പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി ഡ്രൈ ആവാൻ വെക്കണം അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഇപ്പോൾ പെയിന്റ് ഒക്കെ നന്നായി ഡ്രൈ ആയി ഇനി നമുക്ക് ഈ പേൾ മെറ്റാലിക് ഗോൾഡ് ഉപയോഗിച്ച് അതിനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കൈ ഉപയോഗിച്ചിട്ടാണ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് ഒരു ആന്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോഴാണ് കൂടുതൽ ഭംഗിയായി തോന്നുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ഐസ്ക്രീം സ്റ്റിക്സ് ആണ് ഇത് സാധാരണ ഉള്ളതിനേക്കാൾ ചെറുതാണ് രണ്ടെണ്ണമാണ് നമുക്ക് ആവശ്യം ഒന്നിൽ കൺഗ്രാറ്റ്സ് എന്ന് എഴുതാനും മറ്റൊന്നിൽ പേരെഴുതാനും വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ആദ്യം അതിൽ പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ അതിൽ എഴുതുകയല്ല ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ലെറ്റേഴ്സ് ഉള്ളത് കൊണ്ട് അത് ഉപയോഗിച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് എഴുതാൻ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇത് ക്ലേ കൊണ്ടുണ്ടാക്കിയ റോസും ലീവ്സുമാണ് ഇതിൽ ഞാൻ പെയിന്റ് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തതാണ് ഇതും നമുക്ക് ബോട്ടിൽ ഒട്ടിച്ചെടുക്കാം നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സിൽ ഞാൻ കൺഗ്രാറ്റ്സ് എന്നും കുട്ടിയുടെ നെയിമും ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫോട്ടോക്ക് താഴെയായി ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ക്ലേ കൊണ്ടുണ്ടാക്കിയ റോസും ലീവ്സും ബോട്ടിൽ നിന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഓരോ ആളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ളതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായി ഡ്രൈ ആയി ഇനി നമുക്ക് ഗോൾഡൻ കളർ ഉപയോഗിച്ച് ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സിനുമൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം ഗോൾഡൻ കളറൊക്കെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഈ ഫ്ലവേഴ്സ് ആൻഡ് ലീവ്സിനുമൊക്കെ ഒരു കൂട്ട് വാർണിഷ് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഈ ബോ കൂടി കെട്ടിക്കൊടുക്കണം
അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.